നിശ്ചയപ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽപ്പെട്ട സിബി പീറ്റർ കാച്ചപ്പള്ളി എന്ന ആൾ ആക്സിഡൻറ്റിൽപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷനായി ഇപ്പോൾ വിധേയനാകാൻ പോവുകയാണ്. ഗുരുതരമായ അവസ്ഥയിലായിരിക്കുന്ന ഇയാൾക്ക് വേണ്ടി ഈ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങൾ, പള്ളി കുർബാനകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച സ്വർഗ അനുഭവം നമുക്ക് നൽകുന്നതാണ് ഈ ആരാധനക്രമഘട്ടം എന്ന് നമ്മൾ കൂട്ടി പറഞ്ഞാൽ വെച്ചു. അതിനനുസരിച്ച് സ്വർഗത്തിലേക്ക് നാം നയിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ചുരുളഴിയുന്ന വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ സഭ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ വായനകളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവം അവർക്ക് എപ്പോഴും യാത്രയിൽ ഉളവാകാൻ വേണ്ടിയിട്ടാണ് കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ അദൃശ്യമായ ശക്തി പ്രവർത്തനനിരതമാണ് എന്ന് അറിയാൻ പാടില്ലാത്തവരാരുമില്ല. വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരിമിതിക്കപ്പുറത്തേക്ക് അതിശക്തമായിട്ടുള്ള ഒരു അനന്തശക്തി നിലനിൽക്കുന്നു എന്ന് ദൈവീ വെളിപാടിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രജ്ഞന്മാരും അത് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഈ ശക്തി സ്നേഹിക്കുന്ന പിതാവാണ് എന്നതാണ് ദൈവീയ വെളിപാട് വെളിപ്പെടുത്തിയത്. അത് വെറും ശക്തിയല്ല, അപ്പനാണ്, സൃഷ്ടാവാണ്, കർത്താവാണ്. അതാണ് നാം ലോകത്തോട് പ്രഘോഷിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ആ കർത്താവിനെ കണ്ട് വേണം ജീവിതം ക്രമീകരിക്കാൻ. കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു, കർത്താവ് അരുളിച്ചതുപോലെ അവർ യാത്ര ചെയ്തു എന്ന് ഇന്നത്തെ ആദ്യ വായനയിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിന് നമുക്കപ്പുറത്തേക്ക് നമ്മെ നിർണയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. അത് അംഗീകരിക്കുന്നതാണ് വിശ്വാസം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വലിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് മായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിയോഗിക്കുകയും പിന്നീട് അത് ചെയ്യുകയും ചെയ്യുന്നു. വീടൊക്കെ പണിയാൻ തുടങ്ങുന്നു, കല്ല് വെഞ്ചരിക്കുന്നു, പണിത് കഴിയുമ്പോൾ അത് ആശീർവദിക്കുന്നു. എന്തെങ്കിലും ഗൗരവമായ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോകുമ്പോൾ പ്രാർത്ഥനാനിരതമായ ബലിയിൽ പങ്കുചേർത്ത് അത് കാഴ്ചവയ്ക്കുന്നു. കുട്ടികൾക്ക് പരീക്ഷിക്കും, പരീക്ഷയ്ക്ക് പോകുമ്പോഴും ജോലി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. കർത്തൃ സാന്നിധ്യത്തെ അനുസ്മരിക്കുകയും കർത്താവിൻ്റെ കരങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രീതി നമുക്കുണ്ട്. അത് കുറച്ചുകൂടി ആഴപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ആത്മാവിന് അത് വലിയ വെളിച്ചമായിട്ട് വരും. അപ്പോൾ ആ ആഴപ്പെട്ട് വരുന്ന അനുഭവത്തിലൂടെ ദുഃഖങ്ങളുണ്ടാകുമ്പോഴും കർത്താവ് നൽകുന്നതാണ്, കർത്താവ് അനുവദിക്കുന്നതാണ് എന്ന വിശ്വാസമുള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ആത്മാവിൽ സമാധാനമുണ്ടാകും. രണ്ടാമത്തെ വായനയിലൂടെ ആ കർത്ത സ്നേഹം നമ്മെ ശിക്ഷിച്ചാൽ തന്നെയും തിരിച്ചു വിളിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം ഇങ്ങനെ രൂപീകരിച്ചു. പക്ഷേ അവർ അവിശ്വസ്തരും നന്ദിഹീനരുമായി പോയപ്പോൾ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായി ഒരു 50 വർഷക്കാലത്തേക്ക് അവർ അടിമത്തത്തിലേക്ക് വീണ്ടും പോയി. അടിമത്തത്തിൽ കിടന്ന് വല്ലാണ്ട് വിഷമിച്ച ദൈവമേ എന്ന് വിളിച്ച് നിലവിളിച്ചപ്പോൾ 50 വർഷത്തിൽ തിരിച്ചു വിളിക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നു. പ്രസവിക്കാത്ത വധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആനന്ദകീർത്തനം ആലപിക്കുക. ഓർക്കാൻ രക്ഷാകര പദ്ധതിയിൽ വന്ധ്യയായിട്ടുള്ള വ്യക്തികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സാറ, അതുപോലെ തന്നെ റാഹേൽ, പിന്നെ നാം കടന്നു വരുന്നത് ഹന്ന, എൽക്കാനായുടെ ഭാര്യ, മനോവയുടെ ഭാര്യ, ഇവരൊക്കെ വന്ധ്യത്വം ജീവിതത്തിൽ അനുഭവിച്ച് ദുഃഖിച്ച ആളുകൾക്ക് ആഹ്ലാദഭരിതമായി പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് മക്കളെ കൊടുത്തു. ഇവിടെ ഇവരോട് പറയുന്നു, നിങ്ങൾ വന്ധ്യത്വത്തിലായിരുന്നു. എവിടെയാണ് കർത്താവിൽ നിന്ന് വേർപെറ്റ അടിമത്വത്തിലായിരുന്നപ്പോൾ നിങ്ങൾ വന്ധ്യയായിരുന്നു. അതുകൊണ്ട് ഏകാഗ്നിയുടെ മക്കളാണ് ഭർത്തമത്തിയുടെ മക്കളേക്കാൾ അധികം എന്ന് പറയുന്നത്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അതിശക്തമായി സമർത്ഥമായി നിങ്ങൾ വളരും. ദൈവം ഉറപ്പ് നൽകുകയാണ്, ഒരു നിമിഷത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, എന്നാൽ നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കർത്താവ്. ഓക്കെ, മനോഹരമായ ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ രൂപത്തിൽ ദൈവം തൻ്റെ ജനവുമായുള്ള ബന്ധത്തെ ആവിഷ്കരിക്കുക. നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കർത്താവ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നാണ് അവൻ്റെ നാമം.
സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഭൂമിയുടെ മുഴുവൻ അധിപനാണ്. അതുകൊണ്ട് ഒരു കാലത്തും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. നോഹിൻ്റെ ജലപ്രളയ കാലത്ത് പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ പറയുന്നു, വീണ്ടും ഒരു ജലപ്രളയം ഉണ്ടാവില്ല എന്നന്ന് പറഞ്ഞതുപോലെ ഇനി നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഒരിക്കലും വിട്ടുപിരികയില്ല. കുന്നുകൾ മാറിപ്പോയേക്കാം, മലകൾ നീങ്ങിപ്പോയേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. അത്ര സുന്ദരമായ വചനഭാഗമാണ്. ഹൃദയത്തിലേക്ക് അത് സ്വീകരിച്ചാൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പീഡനങ്ങളും മനസ്സിൻ്റെ വിഷമതകളിലും ഊരാക്കുടുക്കിൽ പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും അപകടം വരുന്നുവെന്ന് ചിന്തിക്കുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുന്നു മനസ്സിൽ കരുതുമ്പോഴും ഒക്കെ ഈ വചനം, നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കർത്താവ്, നിൻ്റെ വിമോചകനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാണ് ദൈവം, ഭൂമിയുടെ മുഴുവനും ദൈവമാണവൻ, അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരികയില്ല, മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇത് മനസ്സിലേക്ക് കടന്നു വന്നാൽ ജീവിതത്തിൽ പ്രത്യാശയായി പ്രതീക്ഷയായി. അതുകൊണ്ട് ഈ അനന്തമായ ശക്തി മനുഷ്യജീവിതത്തിന് അപ്പുറത്തേക്കുണ്ട് എന്ന് കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അതോടുകൂടി ചിന്തിക്കുന്ന മറ്റാളോ അഹം ബ്രഹ്മാസ്മി പരബ്രഹ്മം എന്നൊക്കെ പറയുന്നവരോ ഒക്കെ ഈ ശക്തി സ്നേഹിക്കുന്ന അപ്പനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ജീവിതത്തിന് തളിരിടുകയായി ജീവിതം വളരുകയായി മനോഹരമാവുകയായി ആനന്ദകീർത്തം ആലപിക്കാനാണ് പറഞ്ഞേ. പ്രസവിക്കാത്ത വന്ധ്യയെ ആനന്ദകീർത്തം ആലപിക്കുക. പ്രസവവേദന അനുഭവിക്കാത്തവരെ നീ ആനന്ദ പുളകിരയായിരിക്കുക. ഏകാഗിനിയുടെ മക്കളാണ് പത്മതിയുടെ മക്കളെയൊക്കെ അധികമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടാരം വികസിപ്പിക്കുക. ഒന്ന് നാടോടികൾ കൂടാരത്തെ താമസിപ്പിക്കുക. അവരുടെ മക്കളുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ വീണ്ടും തൂണുകളെല്ലാം വലിച്ചുകയറ്റി വീണ്ടും വികസിപ്പിക്കുക. അതുകൊണ്ട് നിൻ്റെ കൂടാരം വികസിപ്പിക്കുക. കൂടാരം തൻ്റെ ജീവിതത്തിൻ്റെ ദേശമാണ്. അതായത് നിൻ്റെ മക്കൾ പെരുകാൻ പോവുകയാണ്, നിനക്ക് സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ആത്മാവിൽ എങ്ങനെ പ്രതികരിക്കുന്ന ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. അതോട് ചേർന്നാണ് ഈ ദൈവം ചെയ്ത കാര്യങ്ങൾ. പാപപരിഹാരാർത്ഥം ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ചിരുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക്. ആ ബലിയർപ്പിച്ചിരുന്ന രീതി എന്താണ്? മൃഗങ്ങളുടെ മേൽ മനുഷ്യൻ്റെ പാപം ആരോപിച്ചിട്ട് രണ്ടാട്ടിൻകുട്ടികളെ ദേവാലയം നടുക്ക് കൊണ്ടുവന്ന് അവരെ പീഡിപ്പിച്ച് അതിലൊന്നിനെ കൊന്നതിന് രക്തമെടുത്ത് തിരശീലമേലും ജനത്തിൻ്റെ മേലും പ്രധാനാചാരൻ്റെ മേലും തെളിക്കുകയും ആ സമയത്ത് പാപപരിഹാരം നിർവഹിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അതിലൊരെണ്ണത്തെ മലയിടുക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി താഴോട്ട് തള്ളിയിട്ട് കൊല്ലുകയും ചെയ്തിട്ട് സങ്കീർത്തനം ആലപിക്കുന്നു. അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായ ആടിനെ ബലിയർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സ്നാപകം ഞാൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രധാന പുരോഹിതന് അക്കാലത്ത് തൻ്റെ കൂടി പാപത്തിന് പരിഹാരം ചെയ്തുവെങ്കിൽ, വർഷത്തിലൊരിക്കലാണ് ചെയ്തുവെങ്കിൽ, ഇത് തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടതല്ല. ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ ജീവനും തൻ്റെ രക്തവും സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ മാത്രം ചെയ്തിട്ട് മനുഷ്യകുലത്തിന് വേണ്ടി ഈ ബലിയർപ്പിച്ച കർത്താവ് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ മക്കളെ സംഹരിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ബലിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകരമായ അനുഭവം എന്ന് പറയും. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, പിതാവായ ദൈവത്തിൻ്റെ ഏക പുത്രൻ, തൃത്വയ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആൾ, എനിക്കു വേണ്ടി ബലിയർപ്പിച്ച തൻ്റെ സ്നേഹം എന്നിലേക്ക് ഹൃദയം നിറച്ച് നൽകിയിരിക്കുന്നു എന്ന കാര്യം ഓർത്താൽ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന ബലിയാണിത്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആനന്ദം കടന്നു വരിക. കർത്താവ് എൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. കുമ്പസാരിക്കാൻ ഇപ്പം പറ്റാതെ പോകുന്ന പല ആളുകളും വീർപ്പ് മുട്ടുന്നുണ്ട്. കർത്താവ് നിശ്ചയിച്ചിരിക്കാൻ സഭയിൽ ആ പാപമോചന അധികാരത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന, കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കെട്ടുകൾ എഴുകുകയും സമാധാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് കുമ്പസാരം എന്ന കുറാശ. അത് നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നതുകൊണ്ട് കർത്താവെ കനീനം എന്ന് പറയുമ്പോൾ ഈ പാപപരിഹാരം നിർവഹിച്ച കർത്താവിൻ്റെ ബലി എൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി വ്യാപരിക്കാൻ നമുക്ക് കഴിയും. സുവിശേഷത്തിലെത്തുമ്പോൾ എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സമാപന ഘട്ടത്തിലാണ് ദേവാലയ പ്രവേശനം എന്ന്
സമാന്തര സുവിശേഷങ്ങൾ പറയുന്ന യോഹന്നാൻ സുവിശേഷം ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുക, എന്തിനാ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ആരംഭത്തിൽ തന്നെ സുവിശേഷം എടുത്തു വെച്ചിരിക്കുക. ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി പെസഹ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു. ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്നതിൻ്റെ ഓർമ്മ, നൂറ്റാണ്ടുകളെ ആചരിച്ചു വന്നിരുന്ന അവർ ഏറ്റവും വലിയ അനുഷ്ഠാനം പെസഹയായിരുന്നു. ആ കടന്നു പോകൽ അനുഷ്ഠിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനം തടിച്ചുകൂടി പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആൾ വന്നു കൂടുന്ന ഒരു അനുഭവമായിരുന്നു പെസഹ എന്ന് പറയും. ഈ പെസഹായിൽ ദൈവം മോചിപ്പിച്ചു എന്ന കാര്യം ഏറ്റു പറയുകയും വിളിച്ചു പറയുകയും ചെയ്യും. പെസഹ അനുഭവം എന്ന് പറയുന്നത് അതാണ്. പെസഹായിലൂടെ ആ അനുഭവത്തിലൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നു. ജെറുസലേം ദേവാലയം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നൽകിയ ആ കൂടാരം ജീവിതയാത്രകളിലൂടെ കടന്നു വന്ന് സോളമൻ രാജാവ് ദേവാലയം പണികഴിപ്പിച്ച അതിനു മുമ്പ് തന്നെ അവൻ്റെ അപ്പൻ ദാവീദ് രാജാവ് ജെറുസലേമിനെ അതിൻ്റെ നഗരമാക്കി മാറ്റി വാഗ്ദാന പീഠത്തെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ മുകളിൽ മനോഹരമായ ദേവാലയം പണിതുയർത്തി. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ആ ദേവാലയം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവാരാധന നടത്താൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എന്തിനാ നമുക്ക് ഈ ദേവാലയം? കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ആ ദേവാലയത്തിൽ ചരിത്രയ്ക്ക് തുറന്നു പോയാൽ സോളമൻ രാജാ പണികരിപ്പിച്ച ഈ ദേവാലയമാണ് അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ നബിച്ചന്ദൻ സർന്ന ചക്രവർത്തി തകർത്ത് തരിപ്പണമാക്കി പൊടി പോലും ഇല്ലാണ്ട് ജനത്തെ കെട്ടുകെട്ടിച്ച് കൊണ്ടുപോയിട്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ദേവാലയം പുതുക്കിപ്പണുകയും ഇസ്രായേലിൻ്റെ നെഹെമ്യയുടെയും കാലഘട്ടത്തിൽ പുതിയ ദേവാലയം ഉണ്ടാവുകയും ആ ദേവാലയത്തിലേക്ക് പിന്നീട് പേർഷ്യൻ രാജാവ് കീഴടക്കിയപ്പോൾ ദേവാലയത്തെ അശുദ്ധമാക്കാൻ പന്നിയിലെ വിലയേൽപ്പിക്കുകയും അതേ തുടർന്ന് വന്ന സാഹചര്യങ്ങളിൽ മക്കബായക്കാർ കാലഘട്ടത്തിൽ ദേവാലയം വീണ്ടും തിരിച്ചു പിടിക്കുകയും വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തുകയും അത് റോമൻ ചക്രവർത്തി നശിപ്പിച്ച് BC 63 ആയപ്പോഴത്തേക്കും വീണ്ടും ഇല്ലാണ്ടായി തീർന്നപ്പോൾ ഹെറോദേസ് രാജാവ് 46 വർഷം കൊണ്ട് പടുത്തുയർത്തും ആ ദേവാലയമാണ് കർത്താവ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഹെറോദേസ് രാജാവ് പണികരിപ്പിച്ച ദേവാലയം 46 വർഷം കൊണ്ട് ഒരു ദിവസം 10,000 ആളുകൾ വെച്ച് 1,000 പുരോഹിതന്മാർ നേതൃത്വത്തിൽ പണിത് 46 വർഷം കൊണ്ട് പണിതപ്പം ബ്രഹ്മാണ്ഡമായ ദേവാലയം. യഹൂദനൊരൊറ്റ ദേവാലയമേ പാടുള്ളൂ എന്നതിൻ്റെ നിയമം. ഈ ദേവാലയമാണ് AD 70 ടൈറ്റസ് ചക്രവർത്തി വന്ന് തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ പുറം ഭിത്തിയുടെ കല്ലുകൾ മാത്രം ഇപ്പം അവിടെ ഉണ്ട്. അതാണ് യഹൂദൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കേന്ദ്രം. വെയിലിംഗ് വോൾ അല്ലെങ്കിൽ കണ്ണീരിൻ്റെ ഭിത്തി എന്ന് പറയുന്ന ആ ദേവാലയത്തിൻ്റെ അവശിഷ്ട ഭാഗമാണ്. എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവാലയം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. പക്ഷേ തിരിച്ചെടുക്കാൻ സാധിക്കുമോ? ദേവാലയം ഇരുന്ന സ്ഥാനത്ത് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന മോസ്കാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് തിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് ശ്രമിച്ചാലും ശരി, അത് ലോകാവസാനമായിരിക്കും എന്നുള്ള ഒരു സംശയവുമില്ല. കാരണം അത് യുദ്ധമായിരിക്കും ലോകം മുഴുവൻ. അങ്ങനെ നിസ്സഹായമായി നിൽക്കുന്ന യഹൂദന് കണ്ണു തുറന്ന് ആത്മാവിലേക്ക് ദൈവിക പ്രകാശം വരുമ്പോൾ രക്ഷാകര പദ്ധതി വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ്. ഈ ദേവാലയം ഒരു അടയാളമായിരുന്നു. ഇത് ഇടിച്ചു തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ പടുത്തുയർത്തുമെന്ന് പറഞ്ഞ ദേവാലയമാണ് യഥാർത്ഥ ദേവാലയം. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ സഭയാണ്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അതിൻ്റെ പ്രതീകമായ ദേവാലയം പണിതുയർത്താൻ പറ്റും. ആ സഭയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പുനരാവിഷ്കാരം വന്നിരിക്കുന്നു. നിങ്ങളത് ഇടിച്ച് തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ പടുത്തുയർത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമതാ. കർത്താവ് ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ കാണുന്നത് എന്താണ്? നാണയമാറ്റക്കാരും കാളുകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ട്. ദേവാലയത്തിന് പല തട്ടുകളുണ്ട്. അവർ വിജയാതിര തളമെന്ന സ്ഥലത്ത് അവർ പണ്ടങ്ങ് നിശ്ചയിച്ചിരുന്നു ശുദ്ധിയുള്ള മൃഗങ്ങളെ വേണം അർപ്പിക്കാൻ. നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ച ഒരു കാര്യമാണ്. ശുദ്ധിയുള്ള മൃഗങ്ങളെ അൽപ്പിക്കാൻ വേണ്ടി മൃഗത്തെ ഇവിടുന്ന് അങ്ങ് തരും, പണം കൊടുത്താൽ മതി. പക്ഷേ എന്താ സംഭവിച്ചത്? അത് കച്ചവടമാക്കി മാറ്റി, പ്രധാനാചാര്യൻ്റെ കുടുംബത്തിൻ്റെ വരുമാനമാക്കി മാറ്റി. ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃഗങ്ങളുമായിട്ട് വരുന്നതിനെ ഇവരെന്ത് ചെയ്യും പറ്റുന്നത് ശ്രദ്ധിച്ചതിന് ശേഷം ഇത് കുറവുള്ളതാണ്, ഇത് ശുദ്ധിയുള്ളതല്ലെന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ കൊടുക്കുന്ന മറ്റൊരു മൃഗത്തിന് ഇതിൻ്റെ 40 ഇരട്ടി വില വാങ്ങിച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ടവനെ പിഴിയുന്ന നിലയിലേക്ക് കച്ചവടം നീങ്ങി. പിന്നീട് ഇത് കഴിയുമ്പോൾ ആളുകൾ പോയി കഴിയുമ്പോൾ കുറവുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ മൃഗത്തെ വീണ്ടും കുറവില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ 40 ഇരട്ടി പണം വാങ്ങിക്കുന്ന രീതിയിലേക്കാണ് കച്ചവടം പോയത്.
ഇതുപോലെ തന്നെ നാണയമാറ്റം ജെറുസലേൻ ദേവാലയത്തിൽ, അത് ഒരിക്കലും മറ്റു നാണയങ്ങൾ ഇടാൻ അനുവദിച്ചിരുന്നില്ല. ഇസ്രായേലിൻ്റെ നാണയം തന്നെ വേണം, അതുകൊണ്ട് ഷെക്കൽ തന്നെ വേണം. അപ്പം മറ്റു നാണയങ്ങൾ, റോമാക്കാരുടെ നാണയങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത് ഇവിടെ വന്നത് മാറണം. അതുകൊണ്ട് നാണയമാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവമായിട്ട് മാറി. അപ്പോൾ എങ്ങനെ മാറിയിരുന്നത്? ഒരു ഷെക്കലിൻ്റെ തുല്യമായിട്ടുള്ള തുക കൊടുത്താൽ 40 ഇരട്ടി പണം കൊടുത്തെങ്കിൽ ഒരു ഷെക്കൽ കിട്ടുമായിരുന്നു. ഭയങ്കരമായ അട്ടിമറിയും കള്ളക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അങ്ങനെയുണ്ടോ? നമ്മുടെ ദേവാലയങ്ങൾ കച്ചവട സ്ഥലമായിട്ട് മാറാൻ പാടില്ല. നമ്മുടെ ദേവാലയങ്ങൾ ആരാധനയ്ക്കായിട്ടുള്ളതാണ്. തിരുനാളനുബന്ധിച്ച് പോലും കച്ചവട സ്ഥലമായിട്ട് മാറാൻ പാടില്ല. തിരുനാളനുബന്ധിച്ച് ചില കച്ചവടങ്ങൾ നടക്കുന്ന പള്ളിക്ക് ആ ലാഭമുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, അത് പ്രധാനാചാര്യൻ്റെ കുടുംബത്തിലേക്കല്ല, ദേവാലയത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഒരു ദേവാലയത്തിൻ്റെ ആരാധനാനുഷ്ഠാനം നിലനിൽക്കണമെങ്കിൽ അതിനനുസൃതമായ പണം ആവശ്യമാണ്. അത് ജനങ്ങളുടെ കൊടുക്കുന്ന നേർച്ച കാഴ്ചകൾ, അതിന് ജനത്തിന് കിട്ടുന്ന ആ പണം മുഴുവൻ ദേവാലയ നിലനിൽപ്പിനായിട്ട് വിനിയോഗിക്കുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഞായറാഴ്ച സ്തോത്രകാഴ്ച കൊടുക്കാൻ പറ്റാത്തയാൾ സ്തോത്രകാഴ്ച മുഴുവനായിട്ട് കൊണ്ട് എന്നെയോ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ മണ്ണാരത്തിലോ അല്ലെങ്കിൽ ഓഫീസിലെയോ ഏൽപ്പിക്കുന്നതാണ് എൻ്റെ ദേവാലയം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള വിശ്വാസി ചെയ്യുന്നത്. അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദേവാലയത്തിനുബന്ധിച്ച് തിരുനാളം അതിൻ്റെ കച്ചവടം നടക്കുന്ന പറഞ്ഞ ദേവാലയത്തിന് പുറത്താണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ദേവാലയ നിലനിൽപ്പിന് വേണ്ടി. അത് ഒരു പ്രധാനാചാരനും അതും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നില്ല, അത് അതിൻ്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രധാനാചാര്യന് അത് സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി തൻ്റെ ആളുകളെ നിർത്തിക്കൊണ്ട് അതിശക്തമായ രീതിയിൽ ധാർമ്മിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കള്ളക്കച്ചവടം നടത്തി കർത്താവ് അങ്ങോട്ട് ചെല്ലുകയാണ്. ആരാധന നടക്കേണ്ട സ്ഥലം ദേവാലയത്തിൽ തൻ്റെ സാന്നിധ്യമായ വാഗ്ദാന പീഠം ഇരിക്കുന്ന സ്ഥലം, തൻ്റെ പ്രതീകവും അടയാളവുമായിരിക്കുന്ന ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റി. ചാട്ടവാറെടുത്തുകൊണ്ട് കർത്താവ് കടന്നു ചെയ്യുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. അടിച്ചു ഓടിച്ചു ഈ കച്ചവടക്കാരെ, അടിച്ചോടിച്ചു. പ്രാവുകൾ വിൽക്കുന്നതുകൊണ്ട് മാത്രം അതിനെ ഓടിച്ചില്ല. പറഞ്ഞു ഇതാ ഇത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ വെച്ചേക്കണ്ട, പ്രാവിനോട് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം. എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. മറ്റ് നാണയമാറ്റക്കാരുടെ തല്ലി ഓടിച്ചിട്ട് എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയോ എന്നാണ് ചോദിച്ചത്. തൻ്റെ ആലയത്തേക്കുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന പ്രവചനം പൂർത്തിയാവുകയായി. എൻ്റെ ആലയം കള്ളന്മാരെ ഗുഹയാക്കി മാറ്റിയോ? അപ്പോഴാണ് അവർ ചോദിച്ചത്, ഇത് ചെയ്യാൻ നിനക്കെന്ത് അധികാരം? നീ രാജാവല്ലല്ലോ, നീ ഗവർണറല്ലല്ലോ, നീ ഇവിടെ ഒരു യാതൊരു അധികാരം ഇല്ലാത്തവനാ. അതുകൊണ്ട് ഇത് ചെയ്യാൻ നിനക്കെന്ത് അധികാരം? അവിടെയാണ് ദൈവത്തിൻ്റെ പുത്രൻ പറയുന്നത്, ഇടിച്ച് തകർക്കുവേൻ, 3 ദിവസം കൊണ്ടത് ഞാൻ പടുത്തുയർത്തും. 46 സംവത്സരം 1 ദിവസം 10,000 ആളുകളെ വെച്ച് പടുത്തുയർത്തിയ ദേവാലയം ഇവൻ 3 ദിവസം കൊണ്ട് പടുത്തുയർത്തുമോ? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച്. കർത്താവിൻ്റെ ശരീരമാകുന്ന ആലയത്തിൻ്റെ അടയാളമാണ് ഇരിക്കുന്ന ദേവാലയം. മനസ്സിലാക്കണം എൻ്റെ ദേവാലയം എന്താണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. നമുക്കെണീൽക്കാം. ഈ വചനഭാഗം ഒന്നിച്ച് ചേർത്തുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാം. അന്ന് ദൈവം ഏത് തരത്തിൽ ജനത്തോട് ആവശ്യപ്പെട്ടോ, ഇന്ന് നാം എന്ത് ആരാധന നടക്കേണ്ടത്? ഇന്ന് നടക്കേണ്ടത് ദൈവത്തിൻ്റെ സഭയിൽ അവിടുത്തെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം. അന്ന് ആ മേഘത്തിൻ്റെ നിഴൽ അനങ്ങുകയും മൂവുകയും ചെയ്തപ്പോൾ അവർ യാത്ര ചെയ്തുവെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ പതിയാൻ പറ്റി എൻ്റെ സഭ പ്രഘോഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ദൈവവചനമാണ്. ദൈവവചനമനുസരിച്ച് അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം ഇന്ന് എന്നെ വിളിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിരാശനാകേണ്ട കാര്യമില്ല. എൻ്റെ സന്നിധിയിൽ ഒരു പ്രധാനാചാര്യനുണ്ട്, എനിക്ക് വേണ്ടി വിലയർപ്പിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. ആ പുത്രനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, ആരാധനയ്ക്കായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ചുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുന്ന ആത്മാവിൻ്റെ അനുഭൂതിനെ സ്വീകരിച്ചാലും നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് ഞങ്ങളുടെ ഭർത്താവ്. നിന്നിലേക്ക് ഞങ്ങളെത്തന്നെ വിട്ടു തരികയാണ്. നിന്നെ കൂടെ ഞങ്ങൾക്ക് ജീവിതം ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ കർത്താവെ ശിക്ഷിക്കരുത്, അനുതാപത്തോടി വരുന്ന ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുവാനും
നമ്മുടെ ആത്മാവിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനും ബലിയിൽ നമ്മെ തന്നെ അർപ്പിക്കാൻ കഴിയട്ടെ. കർത്താവിന് വേണ്ടത് ആത്മാവിൻ്റെ ആരാധനയാണ്. എൻ്റെ മക്കളാണ് നിങ്ങളെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളെൻ്റെ മക്കളാണ്. എൻ്റെ സന്നിധി വ്യാപരിക്കാനാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അതിന് വഴിവിട്ട് പോകാൻ പാടില്ല. അധാർമികത ചെയ്യാൻ പാടില്ല. കച്ചവടത്തിലൂടെ കള്ളപ്പണം ഉണ്ടാക്കാൻ പാടില്ല. വഴിവിട്ട അധാർമികതയ്ക്ക് പോകാൻ പറ്റില്ല. പാപങ്ങളെ പീഡിപ്പിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ കുരുക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. നീ ബലിയർപ്പിച്ചതിൻ്റെ ശേഷം തിരിച്ചു ചെന്നുകൊണ്ട് അന്യായ പലിശയ്ക്ക് പണം കടം കൊടുക്കണമെങ്കിൽ നിൻ്റെ കഴുത്ത് കർത്താവിൻ്റെ കൈകളിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് നീ ചെയ്യുന്ന കാര്യം, ഞാൻ എല്ലാ ദിവസവും ബലിയർപ്പിക്കുകയും പിന്നെ വീട്ടിൽ തിരിച്ചു ചെന്നതിന് ശേഷം കുടുംബത്തിൽ കലഹമുണ്ടാക്കുകയും ചെയ്യുന്ന എൻ്റെ പണിയെങ്കിൽ നിന്റെ ഉപവാസത്തിനോ നിന്റെ പ്രാർത്ഥനയ്ക്കോ നിന്റെ ബലിയർപ്പണത്തിനോ അർത്ഥമില്ലെന്ന് മാത്രമല്ല, നീ ശിക്ഷയ്ക്ക് വിധേയാവും. എല്ലാ ദിവസവും കുർബാനയെ പങ്കെടുക്കുകയും പങ്കെടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് ഭയങ്കരമായ കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയാണ് നിൻ്റെതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, നീ വഴിതെറ്റിപ്പോയി. തിരിച്ചു കന്നതിലേക്ക് ഇവിടെ വന്ന് കരുണ സ്വീകരിക്കാൻ, ഇവിടെ നിന്ന് ബലിയർപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ കരുണ, ബലിയിലെ കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്ന കർത്താവിൻ്റെ കരുണ ഹൃദയത്തിൽ നിർത്തിക്കൊണ്ട് അത് ആത്മാവിൽ നിറച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് വീട്ടിലുള്ളവർക്ക് കരുണ കൊടുക്കാൻ, അയൽക്കാരന് കരുണ കൊടുക്കാൻ, ബന്ധപ്പെട്ടവർ കരുണ കൊടുക്കാൻ, ദൈവമേ എന്നെ പ്രാപ്തയാക്കണമേ പ്രാപ്തനാക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബലി സ്വീകരിക്കപ്പെടും. പ്രാർത്ഥിക്കാൻ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻപാക്കണമേ, ഞങ്ങളെ ബലിയുമായി സന്നിധിയെ സ്വീകാര്യയോഗ്യമായി ഇടവരുത്തണമേ. ഞങ്ങൾ വിശേഷ വിധിയായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകമായി ഇന്നിപ്പോൾ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന ഞങ്ങളുടെ സഹോദരന് അവിടുത്തെ കൃപ നൽകുവാനും ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും അനുഗ്രഹം നൽകണമെന്നും അതിനുള്ള ബന്ധപ്പെട്ട ആളുകളെ ഉത്കണ്ഠകളെ നീക്കിക്കളയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.